അപ്പോൾ നീ ഫസ്റ്റ് പോയത് പിന്നെ കാസർഗോഡ് നിന്ന് എടുത്തേക്കായിരുന്നു ആദ്യം ട്രെയിനിലല്ലേ പോയത്? ട്രെയിനിൽ പോയത് ഗോവ. ഗോവ ഓക്കെ. അതെ ഗോവയാണ്. ഗോവന്ന് മുംബൈ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് നോർമൽ അതായത് IRTC ആപ്പിൽ ആണ് ഞാൻ ഉപയോഗിച്ചത് ബുക്ക് ചെയ്യുന്നത്. അപ്പൊ അതില് നമുക്ക് നോർമൽ ഒരാൾക്ക് ഒരു മന്ത്ലി അലോഡ് ഉള്ളത് 6 ടിക്കറ്റ് ആണ്. ഓക്കെ. അത് പിന്നെ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ ആധാർ കാർഡ് ലിങ്ക് ചെയ്താൽ മന്ത്ലി 12 ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ 70 ദിവസം യാത്രയിൽ എനിക്ക് 2 പ്രാവശ്യം 12 ഇതും അലോട്ട് കഴിഞ്ഞു, അതായത് ലിമിറ്റ് കഴിഞ്ഞായിരുന്നു. എന്നിട്ട് 12 ഫസ്റ്റത്തെ മന്ത് എനിക്ക് ഒരു മന്ത്തിനും കഴിഞ്ഞ് 12 മേലെ വന്നു. പിന്നെ രണ്ടാമതും 12 മേലെ വന്നായിരുന്നു. അപ്പം ഞാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു വേറൊരു നമ്പർ ഉണ്ടായിരുന്നു, വേറെ നമ്പർ ഒരു മേല് പുതിയൊരു ഉണ്ടാക്കിയിട്ട് ഒരു അതൊരു ടിക്കറ്റിന് വേണ്ടിയിട്ട് മാത്രം. പിന്നൊരു ആ ടിക്കറ്റ് എടുത്തപ്പോൾ പിന്നെ അടുത്ത മാസം കഴിഞ്ഞു. എന്നാലും പിന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും 12 മുകളിൽ പോയി ഒരു മാസം പോയി. കാരണം എത്രയോ പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അടുക്ക് ഞാനൊരു 3-4 ടിക്കറ്റ് ഓഫ്ലൈനും എടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പൂരിപ്പിച്ചിട്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കൊറോണേൻ്റെ സമയത്ത് ഓൺലൈൻ തന്നെ എടുക്കാൻ വഴിയുള്ളൂ, നിവൃത്തിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്യൂ നിന്നിട്ട് എടുക്കാൻ പിന്നെ അത് ലിമിറ്റേഷൻ ഉണ്ട്, അത് കിട്ടൂല. അതെന്ന് വെച്ചാൽ നമുക്ക് 1-2 ദിവസം ഒരു ദിവസം ഒരു 8 മണിക്കൂർ ചിലപ്പോൾ 6-7 മണിക്കൂർ എടുക്കുമ്പോൾ തന്നെ വെയിറ്റ് ലിസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം മുന്നെങ്കിലും എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ അല്ലാതെ വേറെ വഴിയില്ല. അപ്പോ എന്താ പറയാ അങ്ങനെ പിന്നെ ഓക്കേ ട്രെയിൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ബസ്സിൽ പോയിട്ടുണ്ട് ഹിച്ചേക്കിങ്. അതായത് ഹിച്ചേക്കിങ് എന്ന് പറയുമ്പോൾ ചിലർക്ക് അറിയായിരിക്കും, ചിലർ ഓസിൽ നിന്ന് കളിയാക്കാറുണ്ട്, ഇപ്പൊ ഓസിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഓസി അങ്ങനെ കളിയാക്കുന്ന ആൾക്കാർക്കും എന്താ പറയാ ഒരു അവരോടൊരു പറയാനുള്ളത് എന്താ വെച്ചാല് നിങ്ങൾ അതെ ശരിക്കും പറഞ്ഞാൽ അതായത് ഓസിക്ക് തന്നെയാണ് പോകുന്നത്, ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഓസിക്ക് പോകാനെങ്കിലും കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതാ വെച്ചാല് ഒരു വണ്ടി നിർത്താൻ ചിലപ്പോൾ 1:30 ഒന്ന് മെയിനായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ധൈര്യം ഉണ്ട്, ധൈര്യം പോട്ടെ ഓക്കെ, ധൈര്യം അത് നമ്മളെ ഓരോരുത്തരെ പോലെ ഇരിക്കും. പക്ഷെ ഈ ധൈര്യം അത് ഓരോരുത്തർക്ക് ധൈര്യം ഉണ്ട് ഓരോരുത്തർ, അത് എല്ലാവരും ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ എല്ലാവരും ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു വണ്ടി നിർത്താണെങ്കിൽ 1/2 മണിക്കൂർ കാക്കേണ്ടി വരും. അപ്പോ ഇത് ഇല്ല അതെ ഇപ്പോ അല്ല ക്ഷമ വേണോന്ന്. അതെ ചിലര് 1-2 മണിക്കൂർ വരെ കാത്ത ആൾക്കാരുണ്ടോ ഈ ചേക്കത്ത്? കൊറേ പേര് ഈ ചേക്കത്ത് പോകുന്നുണ്ട്. എന്താ പൈസ ഇല്ല അവരൊക്കെ അല്ലെ പിന്നെ ഇങ്ങനെങ്കിലും അവര് യാത്ര പോകാനുള്ള സഹായിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ സഹായിക്കുന്നുള്ളു, അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളു. എന്തായാലും നമുക്ക് നാട്ടിൽ നമ്മളെ കേരളത്തിൽ തന്നെ വണ്ടിയിൽ കയറാൻ പേടിയാണെന്നുണ്ട്. കാരണം ആൾക്കാരെല്ലാം എങ്ങനെയായിരിക്കും, ഡ്രൈവർ എങ്ങനെയായിരിക്കും, നമ്മളെ നമ്മളെ ഉണ്ടെങ്കിൽ എടുക്കോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പേടിയെന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയാണ്, പിന്നെ പേടിച്ചിട്ട് കാര്യമില്ല, ആൾക്കാർ പേടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പേടി എങ്ങനെ നോക്കിയിട്ടില്ല, പിന്നെ പേടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, പേടിച്ചത് നമ്മൾ മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പൊ പിന്നെന്തേത് എങ്ങനെ ഓരോ പല കേരളക്കാരില്ല, മൊത്തം അധികം UP പഞ്ചാബി അങ്ങനെ ഒരുപാടുണ്ട്. ഞമ്മള് അവര് നല്ല അടിപൊളിയായിട്ട് കമ്പനി, അവര് തന്നെ ഭക്ഷണം മേടിച്ചു. ഞാൻ ചിലർക്ക് ഞാൻ അങ്ങോട്ട് ഭക്ഷണം വെച്ചു, ഞമ്മക്കൊരു പറയുമ്പോ ഞമ്മ ഒരു ഇതുണ്ട്. അപ്പൊ ഞമ്മൾ ഭക്ഷണം കൊടുക്കാം, അത് തന്നെ OC എന്ന് പറയാൻ പറ്റില്ല. ഞമ്മൊരു ഉപകാരം ചെയ്യാം അങ്ങനെയെങ്കിലും, ചിലപ്പോ ഞമ്മക്ക് പെട്രോളിന്റെ പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഞമ്മക്കൊരു ഭക്ഷണം പൈസ ആയിരിക്കും വേണ്ടി വരും. അപ്പൊ നമുക്ക് ഭക്ഷണം തിരിച്ചു മേടിക്കാൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അവരിങ്ങോട്ട് തന്നിട്ടുണ്ട്, നല്ല കമ്പനി ആയിട്ടുണ്ട്. പിന്നെ പരസ്പരം ഫോൺ നമ്പറും, അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളെ റൂട്ടിൽ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയാ കുറെ അനുഭവങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞത്
അപ്പോൾ എല്ലാവരും പറയുന്ന ഓ സി എന്ന് പറയും, ഓ സി എന്താ ഒരു പൈസ ഇല്ലാതെ പോകും, പക്ഷെ അതിന് പിന്നിൽ ഒരു കുറച്ച് കഷ്ടപ്പാടുണ്ട്. അങ്ങനെ പറയുമ്പോൾ കുറെ പേര് നിങ്ങൾക്ക് എന്താ എ സി വണ്ടി വേണോ, എ സി വണ്ടി എന്നല്ല, നമ്മൾ ഒരു ചെലവ് ചുരുക്കുന്ന ഭാഗമായിട്ടാണ് അങ്ങനെ പോകുന്നത് പൈസ. അതെ പൈസ പോണോ, അപ്പൊ കിട്ടിയ വണ്ടിക്ക് പോകുന്നത് ഓക്കെ. അങ്ങനെ കിട്ടിയ വണ്ടിക്ക് ഞാൻ കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയ വണ്ടിക്ക് പോകുന്ന ചില ഓ സിക്ക് പോവാണ്, വേറെ പൈസ ഒക്കെ പോവാണ്. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ചില വണ്ടിയൊക്കെ നിർത്തൂല, ചില വണ്ടിയൊക്കെ ചിലപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ചിലർ രണ്ട് മണിക്കൂറൊക്കെ നിന്ന എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട് കഥകളൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്ത് അരമണിക്കൂറിനുള്ളിൽ അധികം കത്തുന്നിട്ടില്ല എന്ന് തോന്നുന്നു, അതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് പൊരു വെയിലത്തായിരിക്കും നടൂ റോട്ടിൽ ചിന്തിച്ച് നോക്കുക, നല്ല നാഷണൽ ഹൈവേയിൽ പെരു വെയിലത്ത് ഇങ്ങനെ കൈ കാണിച്ച് നിൽക്കാതെ നടന്ന് പോവുക, അതൊക്കെ നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ചിട്ടാണ് ഇതാക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മളൊരു സ്ഥലത്ത് ഒരാളുണ്ട് ഇങ്ങനെ കയറ്റി പോകുന്നതല്ല ഓ സിക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ആ ഓ സിക്ക് പോകുന്ന ആൾക്കാരും കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ വെറുതെ പോകുന്നതല്ല എൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ആ ഒരു ഈ റെസ്പെക്ട് എല്ലാവർക്കും കൊടുക്കാം, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ആർ ടി പി സി ആറിൻ്റെ എങ്ങനെ നിങ്ങൾ എല്ലാം ഫുൾ ഇപ്പോൾ ഈ ഒരു മൂന്ന് മാസത്തിലില്ലേ ഓരോ സംസ്ഥാനങ്ങളിലും പിന്നെ ഇത് വേണ്ടി വരുന്നില്ല എങ്ങനെയാണ് എടുത്തത്? അത് ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും എന്താ പറയുക ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്, റാപ്പിഡ് ടെസ്റ്റ്. അപ്പോൾ ആർ ടി പി സി ആറിൻ്റെ ആവശ്യമില്ല, ആർ ടി പി സി ആർ ഉണ്ടെങ്കിൽ തന്നെ അവർ ടെസ്റ്റ് നടത്തിയിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ അത് അഞ്ച് മിനിറ്റിൽ റിസൾട്ട് ആവുന്ന വരും, അപ്പോൾ ആവുന്നതിനെ കിട്ടും. അതിൻ്റെ ഒരു ഇപ്പോൾ കൊറോണയുടെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറെ എന്ന് വെച്ചാൽ വാക്സിന് ഇതുവരെ അടിക്കാത്തവരാണെങ്കിൽ അടിക്കുന്ന ഒരു ഡോസെങ്കിലും മിനിമം ഒരു ഡോസെങ്കിലും അടിക്കുക, പറ്റുമെങ്കിൽ രണ്ട് ഡോസ് അടിച്ചിട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. അന്ന് ആ ഒരു അവിടെ എവിടെ എങ്ങനെ വേണം യാത്ര, ഒരു പ്രശ്നമൊന്നുമില്ല. പോലീസിന്റെ ഭാഗത്ത് എന്താ പറയാ നല്ല അനുഭവം തന്നെയാണ്. ഒരു കുറെ പേര് ഇങ്ങനെ ചോദിക്കും, ഒരുപാട് സംശയം ഇങ്ങനെ ചോദിക്കും, ബസ് എവിടെയാന്നൊക്കെ. ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്കറിയില്ലല്ലോ, അപ്പോൾ അങ്ങനെ സംശയം ചോദിക്കുമ്പോൾ ചിലരെങ്ങനെ ചോദിക്കും എവിടെ നിന്നാന്നൊക്കെ. എന്താ വെച്ചാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ അങ്ങനെ എനിക്കിതുവരെ മോശം അനുഭവമായിട്ട് ഉണ്ടായിട്ടില്ല, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടേ പെരുമാറിയിട്ടുള്ളൂ. ആഗ്ര പോലീസ്, ഡൽഹി പോലീസ്, പിന്നെ ഒഡീഷ. അല്ല ഞാനിങ്ങനെ എന്താ പറയുക ബസ് ഇന്ന സ്ഥലത്ത് പോകുന്ന ബസ് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഈ ഡൽഹി അവിടെയൊക്കെ പോയാൽ ഒരുപാട് റൂട്ടുള്ള ബസ്സാണ്. അപ്പം നമുക്ക് ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ പോലീസ്. അതൊരു നല്ലൊരു പോയിന്റ് കേട്ടോ. പലരും ചിലപ്പോൾ ചില ആൾക്കാർ വെറുതെ നമ്മളെ എന്താ പറയാ നമ്മളെ കറക്റ്റ് റൂട്ട് ആയിരിക്കില്ല പറയുന്നത്, പക്ഷെ പോലീസുകാരോട് ചോദിക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞു തരും. പക്ഷെ ടൂറിസ്റ്റുകളോടും നല്ല മനോഭാവത്തോടെ തന്നെ പോലീസുകാർ പെരുമാറിയിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആര് ആരോട് ചോദിക്കും എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അടുത്ത് ചിലപ്പോൾ പോലീസുകാർ ഉണ്ടെങ്കിൽ നമ്മൾ പോലീസുകാരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല പോലീസുകാരടുത്ത് വേറൊരു ഇതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞുതരും ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ. അങ്ങനെ ഈ ഞാൻ പരിചയപ്പെട്ട പോലീസുകാരൊക്കെ ഓരോ സ്ഥലം കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാഗ് ശ്രദ്ധിക്കണം, പിന്നെ ഇന്ന ആൾക്കാരൊക്കെ വരും ഇന്ന രീതിയിലൊക്കെ. അപ്പോൾ അതിപ്പോൾ നമുക്ക് എങ്ങനെ പറയണമെന്നറിയില്ല, പക്ഷെ നിങ്ങൾ പോകുമ്പോൾ ചിലർക്ക് മനസ്സിലാവും ഓരോ ഏരിയയിലും ഓരോ സ്ഥലം ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും കള്ളന്മാരെ ശല്യം. അപ്പം അത് ഓരോ പോലീസുകാരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും. അത് പോലീസുകാർ മാത്രമല്ല ബസ് കണ്ടക്ടർമാര് അവരും നല്ല പറഞ്ഞുതരും, ചോദിച്ചിട്ട് ചോദിക്കും. അതെ ബസ്സിൻ്റെ ഇടയിൽ. അപ്പൊ അവരും പറഞ്ഞുതരും ഓരോ കാര്യങ്ങളൊക്കെ. ഒരു 15 മുകളിൽ ഉണ്ടായിരുന്നു, 15 20 അടിക്കുന്നുണ്ട്, 20 15 20 ഉള്ളിലായിട്ട് 15 ഓക്കെ. ഒരു ദിവസം പറഞ്ഞങ്ങളൊന്നും തീരാത്ത അനുഭവങ്ങളാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് ഇനി പോകാനുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. എന്നാൽ ചെറിയ ലോങ് ആയിരിക്കും എങ്കിലും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ കൂടി പറയുകയാണ്. ഓക്കെ, ബാക്കി അനുഭവങ്ങളിലേക്ക് ഒരുപാടുണ്ട്, ഏകദേശം ഇന്ന് പറഞ്ഞാലൊന്നും തീരൂല, അത്രത്തോളം അനുഭവങ്ങൾ എന്നെ കൊണ്ടെടുക്കുന്നുണ്ട്. അത്ര അതാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നതാണ്, പക്ഷേ നല്ല ആഗ്രഹമുണ്ട് പോകണമെന്നുള്ളത്. പഠിച്ചവനെത്തിച്ച് ദൈവത്തെ സഹായിച്ചാൽ എന്തായാലും പോവും, പോകണം തന്നെയാണ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള അനുഭവങ്ങൾ കൂടി ഇനി സാമ്പത്തിന്ന്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക 2019 തന്നെ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്നാലും അത് പൈസയുടെ പ്രശ്നം കാരണം ഞാൻ പിന്നെ
കുറച്ച് പൈസ ആയിട്ട് പോവാന്ന് ആ ഒരു ഇതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2020 എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറോണ വന്നു, അത് എന്താ പറയാ നടക്കാതെ വന്നു. പിന്നെ 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 ഒരു അവസരം കിട്ടിയത് 2021 അപ്പോഴും ഒരു മൂന്നാം തരംഗം വന്നു, പിന്നെ ഒരു പൈസയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരു നമുക്കൊരു വെറുതെ ചിന്ത വന്നു, പൈസ നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ പൈസ ഇല്ലാതെ ഒത്തിരി പേര് യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് മുന്നേ, അപ്പോൾ പൈസ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളൊരു പാഷൻ ഉണ്ടെങ്കിൽ അവിടെ എത്തുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മളെ ആഗ്രഹം മാത്രം മതി. അപ്പോൾ ചെറിയൊരു സേവിങ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് എവിടെ എത്തുന്നവിടത്ത് എത്താം, അല്ലെങ്കിൽ പറ്റുന്ന പോലെ യാത്ര ചെയ്യാന്ന ഒരു ഈ വിശ്വാസത്തിൽ ഈ ധൈര്യത്തോടെ രണ്ടും കൽപ്പിച്ച് വീട്ടിൽ നിന്ന് August 9 ഇറങ്ങി. ആദ്യം വന്നത് ഇവിടെ നമ്മളെ മാലിക് ദിനാർ ജുമാ മസ്ജിദാണ്, അവസാനം വന്നതും അവിടെ തന്നെയാണ്. റൗണ്ട് ട്രിപ്പ് വെച്ച് അതിൻ്റെ അടുത്തുള്ള തളങ്കരയാണ്. അപ്പൊ എന്നുവെച്ചാല് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ ഈ ഓൾ ഇന്ത്യ സ്വപ്നം കാണാൻ 8 എന്ന് പറഞ്ഞല്ലോ, മെയിൻ ആയിട്ട് അതായത് എനിക്ക് സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സുഹൃത്തുക്കളിൽ നിന്ന് ഉണ്ടായിരുന്നു, പിന്നെ ഫാമിലി സപ്പോർട്ട് ശരിയാ. കുറെ പേര് നെഗറ്റീവ് അടിച്ചിട്ട് പിന്തിരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങക്ക് വാർത്ത അല്ല കേൾക്കുന്നതല്ലേ അവിടുന്നല്ല. അപ്പൊ കുറെ പേര് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്, ഇപ്പൊ എന്താ അതിനൊന്നും നോക്കില്ല, വരുന്ന അരച്ച് കാണാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ച്. പക്ഷെ എന്താ പറയാ, നമ്മള് പലതും നമ്മള് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും, പക്ഷെ നമ്മള് കരുതിയിരുന്ന് ഓരോ യാത്ര ചെയ്താലും ഒരു പ്രശ്നമില്ല. നമ്മളൊരു ദൃഢ നിശ്ചയം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ പറയാ, ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ കവർച്ചാണെങ്കിലും മറ്റേതാണെങ്കിലും വരുന്നത് വരും, എന്തായാലും അത് ഭൂരിഭാഗം വരുന്നത് നമ്മളെ അശ്രദ്ധ മൂലമാണ്. നമ്മള് വേണമെന്ന് വെച്ചിട്ട് എന്താ പറയാ അശ്രദ്ധായിട്ട് പോയാല് അത് എന്തായാലും നടക്കും, അല്ലാതെ നമ്മളെപ്പോഴും എന്താ പറയാ ഒരു ശ്രദ്ധയിലുണ്ടെങ്കിൽ അത് ഒന്നും നമുക്ക് നഷ്ടമാവില്ല. എന്താ പറയാ, അത് നമ്മൾ പോകുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും, മനസ്സിലായോ? അത് എന്താണെങ്കിലും നമ്മൾ യാത്ര പോകുന്ന ചെലവാണെങ്കിലും പിന്നെ നമ്മൾ എന്താ പറയാ നമ്മൾ പോയി തിരിച്ചു വരുന്ന രീതിക്കാണെങ്കിലും പിന്നെ നമ്മൾ ഇപ്പോൾ പേര് ചോദിക്കും നീ പോയാൽ തിരിച്ചു വരൂ അല്ലെങ്കിൽ നിനക്ക് എന്തായിരിക്കും അവസ്ഥ, അതാണെങ്കിൽ അതായത് നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ ഓരോ സംസ്കാരമാണ് അതനുസരിച്ച് പെരുമാറുക, അല്ലെങ്കിൽ നമുക്കൊരു ബോധം വേണം ഇത് നമ്മളെ നാടല്ല നമ്മൾ പുറത്തുള്ള നാടാണ്. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് ഒരു രീതിയിൽ പോലും പലരും ആദ്യം എന്തെന്നൊക്കെ ചോദിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോ സപ്പോർട്ടാണ്. കൊറേ പേര് ഭക്ഷണം മേടിച്ചു, കൊറേ പേര് വീട്ടിൽ വിളിച്ച് ഭക്ഷണം മേടിച്ചു, ശരിയാ. എന്ന് വെച്ചാല് അവർക്ക് നല്ല അത്ഭുതമാണ്, കേരളത്തിന് ഒറ്റക്കൊന്ന് പറയുമ്പോ അവര് ഇങ്ങനെ ഭയങ്കര അത്ഭുതപ്പെടും. അപ്പൊ ഞങ്ങക്ക് തിരിച്ച് അത്ഭുതമാവും, എന്താ ഇവിടുന്ന് ആരും വരാറില്ലേ അങ്ങനെ കാണാറില്ലേ, ഉണ്ട് അത് 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 ഒന്നും രണ്ടോ വളരെ ചുരുക്കമുള്ള ആൾക്കാരെന്നാണ് അങ്ങനെ പെരുമാറ്റം ഉണ്ടെങ്കിലും അങ്ങനെ അവിടുന്ന് വരുന്നൊരു ന്യൂസ് അങ്ങനെയുള്ള എന്താ പറയാ അങ്ങനെയുള്ള ന്യൂസ് വരുന്നത് ഒന്നും രണ്ട് വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്, നല്ല പോലെ സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്, നല്ല പോലെ എന്താ പറയുക സ്വീകരിക്കാൻ നമ്മളെ എന്താ പറയുക നമ്മളെ കേരള എന്ന് പറയുമ്പോൾ കുറേ പേര് എന്താ പറയുക ഒരു മനോഭാവം തന്നെ മാറുന്നുണ്ട്. നമ്മൾ അത്രയും വലിയ അവരെന്നെ പറയുന്നുണ്ട് അത്രയും വലിയ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്, നമ്മള് എന്താ പറയാ അപ്പോഴാണ് നമ്മള് വരുന്ന നമ്മളെ സ്വന്തം സ്റ്റേറ്റിന് നമ്മളെ സ്റ്റേറ്റിൻ്റെ വില മനസ്സിലാകുന്നത്. ശരിക്കും പറയാ നമ്മള് കുറേ പേര് പറയും ഇവിടെ ഒന്നുമില്ല, നമ്മളെ എന്തുണ്ട് കേരളം ഒന്നുമല്ല പുറകിലാന്ന് പറയാൻ. അപ്പൊ അങ്ങനെ കേരളത്തിനൊക്കെ പുറന്നുള്ള ആൾക്കാർക്ക് ചിത്രീകരിക്കുന്ന അങ്ങനെയല്ല ഇന്നല്ലാണ്. പക്ഷെ അങ്ങനെ പറയുന്ന ഒരാള് അങ്ങനെ നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിളിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് നോർത്ത് ഇന്ത്യ എവിടെങ്കിലും ഒന്ന് പോയി നോക്ക്, പോയി എല്ലായിടത്തും പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കേരളം വിട്ട് എവിടെങ്കിലും പോയി വരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ ചിന്താഗതി തന്നെ മാറും. കാരണം എന്ന് വെച്ചാല് നമ്മളെ കേരളം നമ്പർ വൺ എന്ന് പറയുന്നത് ശരിക്കും വെറുതെ തള്ളുന്നതല്ല, ശരിക്കുള്ള കാര്യം തന്നെയാണ് അത്രയ്ക്കും. അതായത് കേരളം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കാര്യത്തിലും നോക്കുമ്പോൾ കേരളം നമ്പർ വൺ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസമാണെങ്കിലും എഡ്യൂക്കേഷൻ ഫീൽഡാണെങ്കിലും പിന്നെ അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും പിന്നെ വേറെന്താ പിന്നെ എല്ലാ സൗകര്യങ്ങളും നോക്കുമ്പോൾ റോഡ്
പറയാനായിട്ടുള്ള ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് പോയി വരാനുള്ള ഗതാഗതം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പറയുന്നത്. പിന്നെ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എല്ലാത്തിനും ഉണ്ട്, എല്ലാ ഇതും ഉണ്ട്. എല്ലാ ടൂറിസം ടൂറിസം തന്നെ എന്തിനാ ടൂറിസം തന്നെ പറയാലോ, നമ്മൾ എത്ര സ്ഥലങ്ങളുണ്ട് കാണാനായിട്ടുള്ള, എല്ലാ ഇതും ഉണ്ട്, എല്ലാ കാലാവസ്ഥയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരള എല്ലാ സ്റ്റേറ്റിനും നോക്കുമ്പോൾ ഇത് മികച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കാശ്മീരിൽ തന്നെ അടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെയാണ്, അത് കാണാനുള്ള അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെ പ്രോപ്പറായിട്ടുള്ള റോഡില്ല. പിന്നെ അവിടെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മെയിനായിട്ട് നല്ല രീതിക്ക് ചികിത്സ കിട്ടുന്നില്ല. പിന്നെ പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു ഇതില്ല. ചിലർക്ക് അതായത് ടൗണിനടുത്തുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷേ അതിന് കുറേ ഒറ്റപ്പെട്ട് കിടക്കുന്ന റിമോട്ടുള്ള ഏരിയ ആയിട്ടുള്ള ഒരുപാട് ഗ്രാമങ്ങളുണ്ട് നമ്മൾ അറിയാത്ത. ചിലപ്പോൾ ചിലർക്ക് ബ്ലോഗിലൊക്കെ കാണുന്നുണ്ടോ, ചിലപ്പോൾ നമുക്ക് കേട്ട് കേൾവി പോലില്ലാത്ത കുറേ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അത് പാരമ്പര്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, എന്നാലും എന്താ പറയുക കുറച്ച് ഒന്നില്ലാത്ത. അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കേരളം ഏറ്റവും ബെസ്റ്റാണ്. അതേപോലെ ഇപ്പോൾ ഈ ഡൽഹിയിലാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ബെസ്റ്റാണ്, പക്ഷേ അവിടുത്തെ ആൾക്കാർ വലിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വേറെ എന്താ വെച്ചാൽ ഒരുപാട്, അതായത് ഇപ്പോൾ ഓരോ സ്റ്റേറ്റിനും എന്താ പറയുക ഓരോ ഇതിലും ഇതുണ്ട്, ഇല്ലാൻ പറയുന്നില്ല, എല്ലാത്തിലും ഉയർത്തിയ ആവശ്യമുണ്ട്. പക്ഷേ കേരളം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ന്യൂട്രലാണ്, മനസ്സിലല്ലേ. എന്തില്ലാന്ന് ചോദിച്ചാൽ പറയാനില്ല, എല്ലാം ഉണ്ട്. പക്ഷേ ഓരോ സ്റ്റേറ്റിന് പറയുമ്പോൾ എടുത്ത് പറയുന്നത് അവിടെ ടൂറിസ്റ്റുമാണ് അല്ലെങ്കിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചറാണ് മെയിൻ, അവിടെ ഇങ്ങനെയാണ് സംഭവം. പക്ഷേ കേരളത്തിലെന്നല്ല, കേരളത്തിൽ എല്ലാ സംഭവവും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കേരളം എന്തായാലും എല്ലാ സ്റ്റേറ്റിനും മികച്ചതായിട്ട് നിൽക്കുന്നത്, അത് നമ്മുടെ സ്വന്തം നാട് തന്നെയാണ് ഇത്രയും അനുഭവത്തിൽ മികച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക്. അതെ അത് എന്തായാലും നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കണം, പോണം പോണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അത് നിങ്ങൾ പോയി നേരിട്ട് അനുഭവിക്കണം. നമ്മളെ നാടും ബാക്കിയുള്ള നാടുമായിട്ടുള്ള ഒരു അനുഭവം അന്തരം അത് എന്തായാലും ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അത് മാത്രമല്ല നിങ്ങൾ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ യാത്ര എന്നല്ല, ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാരെ നല്ല എന്താട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അതിനെക്കുറിച്ചൊരു യാതൊരു എന്താ പറയുക ഒരു ഐഡിയ ഇല്ലെങ്കിൽ, അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലെങ്കിൽ അത് ബാക്കിയുള്ളവരോട് അന്വേഷിക്കാം, അതെങ്ങനെ ചെയ്യുക, ഇതെങ്ങനെ ചെയ്യുക. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പല സ്വന്തമായിട്ട് ഓരോ വരും, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ആ ശരിയാ ശരിയാ. അപ്പോൾ അത് നിങ്ങളെ ഐഡിയ അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹം കൂട്ടാരാ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരാണോ അവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഒരുപാട് വിവരം കിട്ടും. അപ്പോൾ നിസാമു, നിനക്കിപ്പോൾ ഈ ഇന്ത്യ മൊത്തം കറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്ഥാനം? ഇഷ്ടപ്പെട്ട സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളെ കേരളം തന്നെയാണ് സ്വന്തം നാട് എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ഇതാണ് കേരളം. പിന്നെ അല്ലാതെ കാശ്മീർ കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ പഞ്ചാബ് ആൾക്കാർ അടിപൊളിയാണ്, പഞ്ചാബ് ഒക്കെ ആൾക്കാർ അടിപൊളി. പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു മ്യൂസിക്, ആ പഞ്ചാബികളെ ആ സോങ്സും, പഞ്ചാബികൾ നല്ല സപ്പോർട്ടായിരുന്നു, സപ്പോർട്ടായിരുന്നു. പിന്നെ പിന്നെ ഹിമാചലിലെ വില്ലേജ് കറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദിലെ ഹൈദരാബാദ് ഒക്കെ അടിപൊളി, ഹൈദരാബാദിലെ നൈറ്റ് അതായത് ഈവനിങ് ടൈം ഒക്കെ ചാർമിനാറിൻ്റെ അതൊക്കെ ആ ഒരു പരിസരം അടിപൊളി ആംബിയൻസ് ആണ്. രണ്ട് മണിവരെ, രാത്രി 2 മണിവരെ ഓപ്പൺ ആയിട്ടുള്ള ഐസ്ക്രീം വരെ, ഐസ്ക്രീം പാർലർ, ഐസ്ക്രീം പാർലർ 2 മണിവരെ ഉണ്ടാവും, അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ അവിടെ ചാർമിനാറിന്റെ അടുത്ത് തന്നെ കുറച്ച് തിരക്കുണ്ടാവുന്നുണ്ട് കണ്ട്. അല്ല, ഞാൻ രാത്രി ഒരു എത്ര ഒരു 10 മണിവരെ കണ്ടിട്ടുള്ളൂ. അത് അതിന് 2 മണിവരെ ഉണ്ട്. ആ 10 മണിക്ക് കണ്ടിട്ടാകുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പതിനേഴ് എങ്ങനെ തിരക്ക് ഇങ്ങനെ പറയാൻ അറിയില്ല, പക്ഷെ 2 മണിവരെ അവിടെ ഉണ്ട്, കടെ ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും യാത്രയില് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മോശം എന്ന് പറയാനി, അതായത് മുസ്ലിം എന്ന പേരിൽ ഒരു വേർതിരിവ് ഉണ്ടായിട്ടുണ്ട്. വേർതിരിവ് അതായത് പേര് ചോദിച്ചിട്ട് അവർ അകറ്റുക, പിന്നെ പേര് ചോദിച്ച് ഒരാൾ എവിടുന്നാ വരുന്നത്, കേരളത്തിൽ നിന്നാ എന്ന് പറഞ്ഞു, എവിടെ പോന്ന പോകുന്ന സ്ഥലം പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. പേര് ചോദിച്ചപ്പോൾ ആളെ ചോദിച്ച രീതി മാറി, അതായത് രീതി മാറിയെന്നല്ല, അതുവരെ ഉണ്ടായിരുന്ന ഒരാളെ അല്ല ഇപ്പം പിന്നെ ഒരു മുഖം ഉണ്ടാകുന്ന സംസാരവും, അതിനുശേഷമുള്ള പിന്നെ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, അതെ നീ അവിടെ പോയിട്ട് താലിബാൻ ഉണ്ടാക്കാൻ പോവാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരാളുണ്ട്. അപ്പോൾ പിന്നെ താടി കണ്ടിട്ട് വിലർത്തുന്ന ആൾക്കാരുണ്ട്.
പിന്നെ ഇപ്പോഴും എന്താ പറയാ ഒരു ഒരു എന്താ പറയാ മുസ്ലിം ഒരു ഇത് മുസ്ലിം എന്നൊരു ഇതാകുമ്പോ അറിയുമ്പോ ഒരു മാറ്റി നിർത്തല് ചിലയിടത്തും മാത്രമേ ഉള്ളൂ. എന്നാലും അധികം ഒരുപാട് പേര് നല്ല ആൾക്കാർ നല്ല ഇതാക്കുന്ന ആൾക്കാർ എന്താ പറയാ ഭയങ്കര മനുഷ്യന് സ്നേഹമായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. പിന്നെ നല്ല ആൾക്കാരുണ്ട്. അതായത് അങ്ങനെ കാണുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതിനേക്കാളും നല്ല പുതിയ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടും ചുരുക്കം ഒന്നോ രണ്ടോ ആൾക്കാരെ അങ്ങനെ നേരിട്ടുള്ളൂ. അതേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാവരും നല്ല ഇതാണ്, ഭക്ഷണം വാങ്ങി തരാ നല്ല എന്താ പറയാ നല്ല രീതിയിൽ അങ്ങനത്തെ ഭാഗത്ത് വാങ്ങാത്ത ആളുണ്ട്, വാങ്ങിയിട്ടില്ല. പിന്നെ ഫുഡിന്റെ പൈസ മേടിച്ചിട്ടില്ല കൊടുത്തിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. അപ്പോ എത്രയോ അനുഭവങ്ങള് നിസാമിന്റെ കൂടെ ഉണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പില്. അപ്പൊ അതിൽ കുറച്ച് മാത്രമാണ് നമുക്കായിട്ട് ഇപ്പൊ പറഞ്ഞത്. ഇനി ഒരുപാടുണ്ട്, ചിലപ്പോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴേ ഓക്കെ, ഇത് മാക്സിമം എൻ്റെ അതായത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ഇനി പോകുന്നുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറേ അറിവുകൾ തന്നെയാണ് ഈ ഒരു ഇവനായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാം നോക്കാം, സ്കിപ്പ് ചെയ്യാണ്ട് നോക്കാം. പിന്നെ നിസാമ, ഇനിയിപ്പോൾ ഉള്ള ആൾക്കാർക്ക് അതായത് യാത്ര പോകാൻ പോകുന്ന ആൾക്കാർക്ക് അതേപോലെ യാത്ര പോകാൻ ഒരുങ്ങി എന്നുള്ള, നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കും ഒരാളിപ്പോൾ യാത്ര പോകാൻ ഒരുങ്ങിയെന്ന് അറിഞ്ഞെങ്കിൽ ഇപ്പോൾ നീ നിൻ്റെ സുഹൃത്തായിരിക്കും ചിലപ്പോൾ അവനെ. അപ്പോൾ നീ അവനോട് പറയേണ്ടത് ഏത് രീതിയിലായിരിക്കണം പോകണ്ട, അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവനെങ്ങനെ ആയിരിക്കണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? അത് നിൻ്റെ ഒരു അനുഭവത്തിൽ. അതായത് ആള് രണ്ടും കൽപ്പിച്ച് യാത്ര തിരിച്ചെങ്കിൽ, അതായത് യാത്ര പോകാൻ ഉറപ്പിച്ചെങ്കിൽ ആളെ ഒരിക്കലും തടയാനും പറ്റില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യാനും പറ്റില്ല. നമ്മൾ പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഒരിക്കലും. അതന്നെ നിങ്ങൾ ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരോട് വേണ്ട, ഡീഗ്രേഡ്, അതായത് അവന്റെ മനസ്സിനെ അല്ല, ഒരു യാത്രയായിട്ട് നല്ല ഇതായിട്ടുള്ള മനുഷ്യനെ ഇതാക്കാതെ കൊടുക്കാതിരിക്കാം. അപ്പൊ മാക്സിമം നമ്മൾ പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെന്താ പറയാ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നമ്മളൊരു സപ്പോർട്ട്, ഒരു പിന്തുണ അവനക്ക് കൊടുക്കാം. അത് നല്ലൊരു രീതിയിൽ യാത്രയിൽ മുതൽക്കൂട്ടാവും. ആകായി കരുതിയ യാത്രയാണ്. അതേപോലെ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങൾ ഒന്ന് ശരിക്കും ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇനി എന്തായാലും എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും യാത്ര പോകണമെന്നുള്ളത്. ഓൾ ഇന്ത്യ ആയിക്കോട്ടെ, ഇനി പറ്റുന്ന ഒന്ന് രണ്ട് ഡിസ്ട്രിക്റ്റുകളായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇവൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലുള്ള കൂടിക്കാഴ്ചകളായിട്ടുള്ള പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ലേ നിസാമ. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ. അതേപോലെ ഈ യാത്ര പോയവരുണ്ടെങ്കിൽ അവരുടെ അനുഭവം കൂടി ഈ കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ നിസാമിനോട് പറയാൻ, നിസാമിന്റെ ഇവന് ഇൻസ്റ്റാ ഐ ഡി ഉണ്ട്. അപ്പോൾ കൂടുതൽ അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. നിസാമിന്റെ ഇൻസ്റ്റാ ഐ ഡിയും കൂടി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, അതും കൂടി നിങ്ങൾ നോക്കാം. പിന്നെ ഒന്ന് രണ്ട് സൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സൈറ്റിൻ്റെ കൂടി ലിങ്ക്, ഒരു കമ്മ്യൂണിറ്റി ട്രാവൽ കമ്മ്യൂണിറ്റി, നമുക്ക് സ്റ്റേ ചെയ്യാനും അതൊക്കെ ലോക്കൽസിനോട് താമസിക്കാനും. അപ്പോൾ എന്താ പറയാ, ഒരു ബജറ്റ് ട്രാവൽസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഇന്ത്യക്ക് പുറത്താണ് അധികം, എന്നാലും ഇന്ത്യയിൽ ഇപ്പോഴും പ്രചാരണത്തിൽ വന്നിട്ടുണ്ട്. അതായത് യൂറോപ്പിലൊക്കെ ഒരുപാട് ഇതുള്ള സാധ്യതയുള്ള ആപ്പാണ്. അതായത് ജസ്റ്റ് എവിടെ പോയാലും അതിൽ ഒരു ഓസ്റ്റിന്തരം കിട്ടാതിരിക്കില്ല യൂറോപ്പിൽ. അപ്പൊ അത്രയ്ക്കും സാധ്യതയുള്ള ആപ്ലിക്കേഷൻ ആണ് യൂറോപ്പില്. ഇപ്പൊ ഇന്ത്യയിൽ കുറച്ച് പ്രചാരണത്തിൽ വരുന്നുള്ളൂ. എന്നാലും ഇപ്പൊ ഈ 70 ദിവസത്തിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ലോക്കൽസിനോട് ഞാൻ ആപ്പ് വഴി നല്ല ഉപകാരമായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉപകാരം കിട്ടും. യാത്ര റൂം കാര്യങ്ങളൊക്കെ കിട്ടും വെച്ചാൽ നല്ലൊരു ഇതാണ്. കാരണം നല്ലൊരു റൂം തന്നെ കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർ
ആൾക്കാരോട് താമസിക്കുന്ന അറിഞ്ഞാൽ ഏറ്റവും സേഫാണ്. അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അവിടുത്തെ കൾച്ചറും അതായത് അവരെ ഫാമിലിയോട് ഒരു ഗസ്റ്റ് ആയിട്ട് താമസിക്കണം. അവരെ കുടുംബത്തോടനുസരിച്ച് കുടുംബത്തോട് ഒരുമിച്ച് നമ്മള് ഒരു ദിവസം അവിടെ അവരെ വീട്ടിൽ ചെലവഴിക്കാണ്. ഒരു പരിചയമില്ലാത്ത ഒരു ദിവസം തലേ ദിവസം അല്ല ഒരാഴ്ച മുന്നേ മെസ്സേജ് ചെയ്ത ഒരു മാത്രം പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എല്ലാരും നല്ല നല്ല ആ ഒരു ഇതും കൂടി നിങ്ങൾ എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോളും. ഭാവിയിൽ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു ഉപകാരം. അതിന്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കും, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ എന്റെ ഇൻസ്റ്റാ ഐഡിയും കൂടി എന്റെ ചാനലില് ഇതിൽ കൊടുക്കാം. പിന്നെ ശരിക്കും പറഞ്ഞ അനുഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്റെ ഒരു എന്താ പറയാ ഇത് ഒരു കുറച്ചു പേർക്ക് ഉപകാരമാകുന്ന രീതിയിൽ എനിക്ക് തോന്നിപ്പോ ഒരു മണിക്കൂറിന്റെ അകത്തായിട്ടുണ്ടാവും. ആ ഒരു മണിക്കൂറിൽ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ശരിക്കും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തൊക്കെ കൊണ്ടുപോയി, ഏതൊക്കെ സ്റ്റേറ്റ് പോയി, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ മാത്രം പറഞ്ഞു. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് പോകുന്ന ആൾക്കാർക്ക് അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പിന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുപോലുള്ള കാര്യം എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാ ഐഡിയിൽ മെസ്സേജ് ഉണ്ടെങ്കിൽ അവന് ആ സ്പോട്ടിൽ തന്നെ അവന് അതിന്റെ റിപ്ലൈ തരും. അതായത് ഏത് അതായത് ഇപ്പൊ ഏകദേശം എല്ലാ ഇതും സഞ്ചരിച്ചു അവന് ഏകദേശം എല്ലാ സ്ഥലങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ ആളെടെങ്കിലും പോയിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇവൻ എടുത്ത് ചോദിക്കാം. അല്ലെ, ഏകദേശം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയാം. പിന്നെ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരും. ഓക്കെ. അപ്പൊ എന്താ വെച്ചാല് എനിക്ക് ഈ യാത്രക്കിടെ ഒരുപാട് പേര് എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അതായത് പോയ റൂട്ടിലും ലോക്കൽസിനോടാണെങ്കിലും ഫുഡായിട്ടും പല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സിനോടത്ത്. അപ്പൊ മാക്സിമം ഞാനും അതേപോലെ ബാക്കിയുള്ള സഹായം എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും യാത്ര ചെയ്യുക. യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ആള് ഞാനും എന്തായാലും തീർച്ചയായും ഞാനും പോകും. ഒരു ഡ്രീമാണ് അങ്ങനെ പോകണമെന്നുള്ളത്, ബൈക്കിലാണ് പോകുന്നത്. നിങ്ങളെ സ്വപ്നം പൂർത്തീകരിക്കാൻ നോക്കാം. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളെ സ്വപ്നം. അത് എന്താ പറയാ, നിങ്ങളെ സ്വപ്നം പൂർത്തീകരിക്കാൻ പോകുന്നുള്ളത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇങ്ങനെ പോകും. ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, ഇത്ര ഒരു നല്ല രീതിക്ക് പോയി വരുന്നൊരു സഹായം കിട്ടുന്ന ഒരു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പോയി വരും അല്ല പോകുന്നൊരു ഇതുണ്ടായിരുന്നു. ചാൻസ് കിട്ടുന്നില്ല, പോകണമെന്നുണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഇതേപോലെ പോയി വരാൻ പറ്റുമെന്നൊരു ഡൗട്ടാണ്. കാരണം നല്ല ശരിക്കും പറഞ്ഞെങ്കിൽ ഈ 70 ദിവസമൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ, നീ എത്ര ക്യാഷ് ഉണ്ടായിരുന്നു, 15-20 രൂപ മാത്രമായിരുന്നു ക്യാഷ് കയ്യിൽ ഉണ്ടായിരുന്നത്. ബാക്കി എന്നിട്ട് ഏകദേശം അത്ര അതിൽ കൂടുതൽ അത്രക്കും, അതായത് 70 ദിവസം ഇത്ര ഇന്ത്യ മൊത്തം കറങ്ങിയിട്ട് അത്ര ചെലവ് ചുരുക്കിയിട്ടാണ് ഇവൻ യാത്ര ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലായി എത്രത്തോളം എഫോർട്ട് ഈ യാത്രക്ക് എടുത്തിട്ടുണ്ടാവും, എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ അയ്യോ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അയ്യോ അവിടെ കിടക്കുന്ന എങ്ങനെ ചോദിച്ചാൽ തീർന്നു. ഒരു 20 ദിവസം കൊണ്ട് ആ പൈസ നമുക്ക് തീർക്കാം. അങ്ങനെ 20,000 രൂപ നീ എത്ര 70 ദിവസം കൊണ്ടല്ലേ, 70 ദിവസം കൊണ്ട് ഏകദേശം 25,000 രൂപ ചെലവ് വന്നിട്ടുള്ളൂ. അങ്ങനെയാണ് 25 രൂപ എനിക്ക് ആയത്. പിന്നെ വേറെ എന്താ വെച്ചാല് വേറെ എന്താ പറയാനുള്ള, വേറെ ഏകദേശം പിന്നെ കുറെ നമ്മൾ പറഞ്ഞിട്ട് ഓക്കെ. ഇപ്പൊ നീ പറയേണ്ട കാര്യങ്ങൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാര് യാത്രയ്ക്ക് ആയിട്ടുള്ള എന്ത് പിന്നെ എന്തൊക്കെ കരുതണം ഇതിലൊക്കെ പറഞ്ഞു, എന്തൊക്കെ കരുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ അത് തന്നെ ചാർജർ, അത് തന്നെ പിന്നെ ബാഗിന്റെ കാര്യം, ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഇൻസ്റ്റാ ഐഡി അല്ലെങ്കിൽ എന്റെ ഇതിൽ ഈ ചാനലിൽ എന്റെ കമന്റ് നിങ്ങൾ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ എനിക്കറിയില്ലെങ്കിൽ ഞാൻ ഇവനോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരും. അപ്പോൾ ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു എൻ്റെ അതിഥി. എന്താ പറയുക, ഒരു ചെറിയൊരു എന്താ പറയുക ചെറുതും വലുത്, എന്നെ സംബന്ധിച്ചിടത്തോളം വലുതാണ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇത്.
എന്താ പറയാ ഈ ഷറഫിന്റെ ഒരു ചാനലില് ചെറിയ ചാനലായിരിക്കും പക്ഷെ എനിക്ക് വലുതാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചാല് ഒരു ഇതൊരു വലിയ ഇന്റർവ്യൂ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്താ വെച്ചാല് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേറെ ആരും ഇല്ല. അപ്പൊ ഇത് എനിക്ക് വലുത് തന്നെയാണ്. അപ്പൊ ഷറഫ് എന്നെ ഇന്റർവ്യൂ ചെയ്താൽ ഒരുപാട് ഇന്ന് നാലഞ്ച് മണിക്കൂർ എന്നെ ടൗണിലൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഷറഫ് ഇപ്പൊ ഞങ്ങള് കൂടിക്കാഴ്ച നടത്തിയതും സംസാരിച്ചതും ഈ ഇന്റർവ്യൂ കൂടി എടുക്കുന്നത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഷറഫ് എന്നെ ക്ഷണിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ എന്നെ പരിചയപ്പെടുത്തിന് ഒരുപാട് നന്ദിയുണ്ട്. സ്നേഹം സ്നേഹാദരം എന്താ പറയാ ഒരുപാട് സ്നേഹം. പിന്നെ അത് മാത്രല്ല ഈ ഷറഫിന്റെ ചാനലിൽ എല്ലാവിധ ആശംസകളും നേർന്ന് നല്ലൊരു എന്താ പറയാ അത്രക്ക് എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞ് എല്ലാം ഏകദേശം ഒരു ഒരു പ്രാവശ്യം പോയ ഒരാളെ ഒരു അനുഭവം പോലല്ല ഇപ്പൊ നമ്മൾ കേട്ടത്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ടാവും മനസ്സിലായിട്ടുണ്ടാവും അത്രയും നല്ലൊരു എക്സ്പോർട്ട് ആയിട്ട് ഒരു കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ യാത്ര തന്നെ ചെയ്യുന്ന ഒരാളെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞു തീർത്ത്. അപ്പൊ എന്തായാലും തീർച്ചയായും ഒരിക്കൽ കൂടി ഷറഫിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ചാനലിന് എല്ലാവിധ ആശംസകളും നേർന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് മാക്സിമം നിങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പിന്നെന്താ പറയുക വീഡിയോയും കൂടി എല്ലാവർക്കും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. കാരണം യാത്രയൊക്കെ തയ്യാറെടുപ്പുന്നു. ഇപ്പൊ എല്ലാവരും ഇപ്പോൾ എല്ലാം നിങ്ങൾ ഓരോ ദിവസം നോക്കുമ്പോൾ ഓരോ ബോർഡ് കാണും നിങ്ങൾക്ക് കേരള ടു ലഡാക്ക്. അപ്പൊ അവരൊന്നിങ്ങനെ ഒന്നും ആയിട്ടുണ്ടാവില്ല, ഒരു പ്രിപ്പറേഷനും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു അവർ മനസ്സിന്റെ ഒരു വൈബിൽ പോകുന്ന ആൾക്കാരെ പാഷന്റെ പുറത്ത് പോകും. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടിട്ട് എന്താ പറയാ ഒന്ന് കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിട്ട് പോയാൽ അത്രക്കും നല്ലതാണ്. അവരെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത് സഹായിക്കാം. പല പിന്നെ ഒരു കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കാം. നിങ്ങളും ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെ യാത്രന്റെ ഇടയിൽ നിങ്ങൾ പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും നിങ്ങൾ സഹായിക്കലേ. കാരണം അവര് കഷ്ടപ്പെട്ടിട്ട് അവർക്ക് എത്രയോ നല്ല രീതിയിലാണ് അവർ പോകുന്നത്. പക്ഷെ മാക്സിമം അവര് വിളിക്കാണ്ടിരിക്കും, അല്ലെങ്കിൽ സഹാഭ്യർത്ഥന ചോദിക്കാണ്ടിരിക്കും. പക്ഷെ അവസാന ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളോടൊക്കെ സഹായം ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു സമയത്തിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക അല്ലെ. മാക്സിമം അറിയുന്ന മനസ്സറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഇങ്ങനെയും ചോദിക്കുക, അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഒന്നുമില്ലെങ്കിൽ ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഓക്കെ ഗൈസ്, ഓക്കെ വേറൊന്നും പറയാനില്ല. ഓക്കെ ഓക്കെ ബൈ. താങ്ക് യു ഓൾ.